ഹായ് ഫ്രണ്ട്സ്, വിനേഷ് വിച്ച് വാർമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫിഞ്ചസുകളില്ലേ, അവരുടെ ലൈഫ് സ്റ്റൈലും അവരെ എങ്ങനെ നമുക്ക് വളർത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഫിഞ്ചസുകളെ പറ്റി പറയുവാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 22-ൽ പരം ഫിഞ്ചസാണ് പൊതുവായിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് സീബ്രയും വൈറ്റുമാണ്. രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ ഒരു കിളിയായതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി അതിൻ്റെ വെള്ളം ഒരു 2 ടൈമെങ്കിലും രാവിലെയും വൈകിട്ടും മാറ്റാൻ ശ്രമിക്കേണ്ടത് അത്യന്താവശ്യമായ കാര്യമാണ്. ഗുണനിലവാരമുള്ള ഫുഡാണ് ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത്. നമ്മൾ തിനയായ പോലും നല്ല ക്വാളിറ്റി തിന നോക്കി കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ ഫീഡ് കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ നല്ല ക്രഷ് ചെയ്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാൽസ്യത്തിൻ്റെ കുറവുള്ള കിളികൾക്ക് നമുക്ക് സീഡ് മിക്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. 100 രൂപയ്ക്ക് താഴെ തന്നെ സീഡ് മിക്സുകൾ പാക്കറ്റിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കണവനാക്ക് അത് പൊടിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവ് ഒരു പരിധിവരെ അത് നമുക്ക് നോക്കാം കഴിയുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇലവർഗ്ഗങ്ങളായ തുളസിയില, ഞവരയില, പനിക്കൂർക്ക എന്നിവയുള്ള ഹെൽത്തി ആയിട്ടുള്ള സസ്യങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. സീഡുകൾ ഉൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ, വൻപയർ, കടല അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് വെള്ളത്തിൽ കുതിർത്തും അതിന് കൊടുക്കാവുന്നതാണ്. ബ്രീഡിംഗ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എഗ് ഫുഡ് കൊടുക്കുന്നത് അതിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലൊരു ഐഡിയയാണ്. ഈ വേടുകൾക്ക് പൊതുവേ ക്ലൈമറ്റ് ഒരു വൻ ഘടകമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തണുപ്പും ഒരുപാട് ചൂടും ഇതിനെ അടിച്ചുകൂടാ. തണുപ്പ് സമയത്ത് നല്ല രീതിക്ക് നമ്മൾ കൂട് കവർ ചെയ്ത് തുണി കൊണ്ടോ മറ്റോ ഒക്കെ ക്ലിയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടിനുള്ളിൽ തന്നെ ചെറിയൊരു 40 വോൾട്ടിൻ്റെ ബൾബിട്ട് അതിന് ചെറിയ രീതിക്ക് ചൂട് കൊടുക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോഴത്തേക്ക് അതിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. ഫിഞ്ചസുകളുടെ സൗണ്ട് പൊതുവേ സൈലൻ്റ് ആണ്. മുട്ടയിടാറായി വരുമ്പോഴത്തേക്ക് അവർ സൗണ്ടിൽ വ്യത്യാസം കണ്ടെത്തുകയും പിന്നെ ഇണയുമായിട്ട് അടുത്തിരുന്ന് കൊക്കുകുത്തി ഫുഡ് കഴിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ഏകദേശം മുട്ടയിടാറായിട്ടുള്ള ഒരു ടൈമായെന്നുള്ളത്. ഫിഞ്ചസുകൾ കൂടെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തടിയിലുള്ള ബോക്സുകളോ ബ്രീഡിംഗ് ബോക്സോ കുടവോ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിൽ ലെയറായിട്ട് നമ്മൾ ചകിരിനാര് ഉപയോഗിക്കാം. ഇത് ബ്രീഡിംഗ് ബോക്സുകൾ ഫിഞ്ചസൊക്കെ ആയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എല്ലാ ജില്ലകളിലും പോസ്റ്റ് വഴി കൊറിയർ ചെയ്ത് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ പ്ലാവ് തടിയിൽ ചെയ്ത ഒരു നല്ലൊരു ബ്രീഡിംഗ് ബോക്സാണ്. കാരണം ഫിഞ്ചസുകൾ പൊതുവേ കലത്തിനേക്കാളും തടികളിൽ കുറച്ച് നമ്മൾ പഞ്ഞി ഈ പറഞ്ഞ കണക്ക് ചകിരിയൊക്കെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുട്ടയിടാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഇത് അത്യാവശ്യം ക്വാളിറ്റി ബോക്സുകളാണ്. നമ്മളെ ഈ പെറ്റ് ഷോപ്പുകൾ കിട്ടുന്ന കണക്കത്തെ കുറഞ്ഞ തടികളിലുള്ള സാധനമല്ല. നമുക്ക് ഫർണിച്ചർ ഷോപ്പ് ഉള്ളതുകൊണ്ട് ബ്രീഡേഴ്സിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നല്ല രീതിക്ക് കൊടുക്കുന്ന ബോക്സാണ്. ഇതുപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേഡിനും കോക്ടെയിലിനും എല്ലാത്തിനും നമ്മൾ ബോക്സ് തടിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓർഡർ പ്രകാരം ജില്ലയിലെ എല്ലാ ഭാഗത്തും പോസ്റ്റ് വഴി അയച്ചും കൊടുക്കുന്നുണ്ട്. ബ്രീഡിംഗ് ബോക്സുകളിൽ കയറിയിരിക്കുന്ന ഫിഞ്ചസുകൾ മേറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4 മുതൽ 6 ദിവസത്തിനുള്ളിൽ മുട്ടയിടുന്നതാണ്. നമ്മൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ കൂടിന് സൈഡിലായിട്ട് ചെന്ന് സൗണ്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക. ഫിഞ്ചസിൻ്റെ മുട്ട വിരിയാനുള്ള ടൈം എന്ന് പറയുന്നത് ഒരു 15-17 ദിവസത്തിനുള്ളിലാണ്. 6 മുതൽ 8 വരെ മുട്ടകളൊക്കെ ഫിഞ്ചസുകൾ ഇടുന്നുണ്ട്. ലൊക്കേഷനെ അപേക്ഷിച്ച് അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് മാർക്കറ്റിംഗിലായാൽ പോലും വളരെ നല്ല വില കിട്ടുന്നൊരു കിളിയാണ്. ഇപ്പം 400 മുതൽ 500-600 റേഞ്ച് വരെയും ഫിഞ്ചസിന് വിലയുണ്ട്. നമുക്ക് വളർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയും ലാഭം ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു ബിസിനസ്സാണ് ഈ ഫിഞ്ചസിനെ വളർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫിഞ്ചസിനെ കുറിച്ച് ഈ വീഡിയോയിൽ കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവിൽ നമ്മുടെ ഉള്ള കിളികളും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിലുകളുമാണ്. ടേമഡായിട്ടുള്ള കൊക്കറ്റെയിലിൻ്റെ ചിക്കുണ്ട്.
പോക്കറ്റിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവര് കൂട്ടിക്കയറാനുള്ള ശ്രമമാണ് നോക്കുന്നത്. പോക്കറ്റിലൊക്കെ പെട്ടെന്ന് തന്നെ മനുഷ്യരോട് ഇണങ്ങുന്ന ഒരു കിളിയാണ്. ഇത് ഏകദേശം 65 ഡേയ്സ് പ്രായമായിട്ടുള്ളൊരു പോക്കറ്റിലിന്റെ 2 സിനമന്റെ കുഞ്ഞുങ്ങളാണ്. അവർ ഫുഡ് കഴിച്ച് അവർക്ക് വയറ് കിട്ടി കഴിഞ്ഞാല് അവരുടനെ കൂട് നോക്കിയിട്ട് കൂട്ടിനകത്ത് കയറി പോവും. കണ്ടില്ലേ, അതൊക്കെ അവർ തന്നെ തന്നെ കയറി അതിനകത്തിരിക്കും. അതുപോലെ തന്നെ അവർക്ക് വിശന്നു കഴിഞ്ഞാൽ അത് അവർ അതുപോലെ തിരിച്ചറങ്ങി വരികയും ചെയ്യും. ഇതിപ്പോ നമ്മുടെ ഉള്ള വൈറ്റ് ജോയിന്റിന്റെ തള്ളമുയലും ഇപ്പൊ തന്നെ പ്രസവിച്ച ഒരു 8 കുഞ്ഞുങ്ങളുമാണ്. അതുപോലെ തന്നെ ഫാൻറ്റയിലുണ്ട് നമ്മുടെ കയ്യിൽ വിവിധ തരത്തിൽപ്പെട്ട പ്രാവുകൾ, നാടൻ പ്രാവ് തൊട്ട് കൂടിയതും കുറഞ്ഞതായിട്ടുള്ള പ്രാവുകളും മുയലുകളും ലവ് ബേഡ്സും ഒരുവിധമുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ സാധനം ലഭിക്കുന്നതാണ്. ഈ ഒരു കൂടുതലായിട്ട് കിടക്കുന്നത് ആൽബിനോ വൈറ്റും ലവ് ബേഡിൻ്റെ വിഭാഗത്തിൽപ്പെട്ടത് തന്നെ ആൽബിനോ വൈറ്റ് റെഡയും അതുപോലെ യെല്ലോ റെഡയും ആണ്. ലൂട്ടിനോ